ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ദോശക്കും ഇഡലിക്കും കൂട്ടാൻ പറ്റിയ തേങ്ങ ചേർക്കാത്ത ഒരു സ്വാദിഷ്ടമായ ഉള്ളിച്ചട്നിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ കാണണം, ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടാൻ അടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാലും വീഡിയോയിലേക്ക് കടന്നാലോ. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തു. കടലപ്പരിപ്പിന് പകരം പൊട്ടുകടല ചേർത്താലും മതി. ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, എരിവിനനുസരിച്ച് രണ്ടോ മൂന്നോ ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുത്തു. ഇതൊന്ന് നമുക്ക് കുറച്ച് ചുമപ്പ് നിറമാകുന്നത് വരെ എണ്ണയിലിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ചുമപ്പ് നിറമായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ രണ്ട് വലിയ ഉള്ളി ഞാൻ നേരിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നു, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ, നല്ലവണ്ണം ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ആറോ ഏഴോ വെളുത്തുള്ളിയുടെ അല്ലി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കാം. മുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം മതി. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എരിവ് കുറച്ച് മതിയായിരിക്കും. അതിപ്പോൾ അതിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുത്താൽ മതി. ഒരു ചെറിയ കഷ്ണം വാളം പുളിയുടെ ഒരു പീസ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് നൈസായിട്ട് അരച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു തയ്യാറെടുപ്പും വേണ്ട. തേങ്ങയൊന്നും ചിരകിയെടുക്കേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു. ചെറിയൊരു കഷ്ണം ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ദോശക്കും ഇഡലിക്കും പറ്റിയ വളരെ മേച്ചായിട്ടുള്ളൊരു അടിപൊളി ചട്നി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കിഷ്ടാവുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ഈ ചാനൽ കാണുന്നവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.